അടുത്ത സമ്മറിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന താരമാണ് എർലിംഗ് ഹാലൻഡ്. ബൊറൂസിയ താരത്തിനായി ബാഴ്സലോണ, റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി ടീമുകളെല്ലാം രംഗത്തുണ്ട്. നോർവീജിയൻ താരം മാഞ്ചസ്റ്റർ സിറ്റിയുമായി കരാർ ധാരണയിലെത്തിയെന്ന് കഴിഞ്ഞ ആഴ്ച ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടെ ഹാലൻഡിനായുള്ള ശ്രമത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് ബാഴ്സലോണ പ്രസിഡന്റ് യുവാൻ ലപ്പോർട്ട സൂചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ബാഴ്സയടക്കമുള്ള ക്ലബ്ബുകൾക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തയാണിപ്പോൾ മാർക്ക പുറത്തുവിട്ടിരിക്കുന്നത്. ഏത് ക്ലബിലേക്ക് പോകണമെന്ന് ഹാലൻഡ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് മാർക്കയുടെ പുതിയ റിപ്പോർട്ട്. മാർക്കയുടെ റിപ്പോർട്ട് അനുസരിച്ച് ബൊറൂസിയ ഡോർട്ട്മുണ്ടിൽ തുടരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തന്നെ ഹാലൻഡ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ജർമ്മൻ ക്ലബ് ഹാലൻഡിൽ നിന്നും ഉടനെ ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഹാലൻഡിന് പകരക്കാരനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കാൻ വേണ്ടിയാണിത്. റിപ്പോർട്ട് അനുസരിച്ച് റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയുമാണ് ഹാലൻഡിന് വേണ്ടി ഇപ്പോൾ രംഗത്തുള്ളത്. റയൽ മാഡ്രിഡ് താരത്തിനു വേണ്ടി മുന്നോട്ട് വെച്ച ഓഫർ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഓഫറിനേക്കാൾ കുറഞ്ഞതാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 21-കാരനായ താരം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഓഫർ തഴഞ്ഞാൽ അതിനു പകരം ബെൻഫിക്കയിൽ നിന്ന് ഡാർവിൻ നുണസിനെ സ്വന്തമാക്കാനും സിറ്റി ആലോചിക്കുന്നു. ഇതേസമയം ഏത് ക്ലബ്ബുമായുള്ള കരാറും ഹാലൻഡിന് അവിടെ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത വിധത്തിൽ ആവരുതെന്ന് ഏജന്റായ മിനോറയോളയ്ക്ക് നിർബന്ധമുണ്ട്. ഇത് മുന്നിൽ കണ്ട് മാഞ്ചസ്റ്റർ സിറ്റി വെറും 2 വർഷത്തെ കരാറാണ് എർലിംഗ് ഹാലൻഡിന് ഓഫർ ചെയ്തിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഈ സീസൺ കഴിയുന്നതോടെ 75 മില്യൺ യൂറോയുടെ റിലീസിംഗ് ക്ലോസ് നിലവിൽ വരുന്ന ഹാലൻഡിനെ ഈ തുകയ്ക്ക് സ്വന്തമാക്കാൻ കഴിയുകയെന്നത് ക്ലബ്ബുകൾക്ക് ലോട്ടറിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.